കഴിഞ്ഞ ദിവസമാണ് ഈ അമ്മയുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ വാർത്ത ചെയ്തിരുന്നത്. അനധികൃതമായി സ്ഥലം തട്ടിയെടുത്ത് കൈവശപ്പെടുത്തിയിട്ടുള്ള ഒരു അഡ്വക്കേറ്റും അധ്യാപികയും നമ്മുടെ ന്യൂസിൻ്റെ മുന്നോടിയായിട്ട് മുഖ്യമന്ത്രിയിൽ നിന്നും മറുപടി ലഭിക്കുമ്പോൾ ഇപ്പോൾ റൂറൽ എസ്പിക്ക് ഈ അമ്മയുടെ പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. താൽക്കാലിക ആശ്വാസത്തിനായിട്ട് പരാതി അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അമ്മയെ തുടർ നടപടിയായിട്ട് റൂറൽ എസ്പിക്കാണല്ലേ പരാതി കൈമാറിയിട്ടുള്ളത്? അപ്പം മുഖ്യമന്ത്രിയുടെ മറുപടി ആയിട്ടാണല്ലേ ഫോൺ മെസ്സേജ് ആയിട്ടാണ് വന്നത്? മുഖ്യമന്ത്രിയുടെ മറുപടിയായിട്ടാണ് ഫോൺ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. മുന്നോട്ട് പോകുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു ചാനലിൻ്റെ സമഗ്രമായ ഇടപെടൽ മൂലം ഇപ്പോൾ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ തുടർ നടപടികളിലേക്ക് അവർ സ്വീകരിക്കും. അമ്മയ്ക്ക് അർഹതപ്പെട്ട ഭൂമി തിരികെ ലഭിക്കും. അർഹതപ്പെട്ട ഭൂമി എനിക്ക് തിരികെ ലഭിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സർക്കാർ എന്നെ സഹായിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. മറ്റ് മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നോ? ഇല്ല ഇല്ല, ചെയ്തിരുന്നില്ല. ഈ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണ് ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ ഇന്നത്തോടെ ഈ ഒരു സമരം അവസാനിപ്പിക്കുകയാണ്? അവസാനിപ്പിക്കുക, തുടർ നടപടി എടുത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പോലീസ് തുടർ നടപടി എടുത്തത് കൊണ്ട് തന്നെ ഇന്നത്തോടെ ഈ ഒരു സമരം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഇനി മുൻപോട്ട് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മാത്രം ഈ ഒരു സമരം തുടരാമേ? മുൻപോട്ട് സ്വീകരിച്ചില്ലെങ്കിൽ മാത്രമേ സമരം തുടരുള്ളൂ. നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് തുടർ നടപടികളിലേക്ക് എത്തിപ്പെട്ടതും. ഇനിയും എന്തായാലും ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻപോട്ട് നിൽക്കുന്ന ഒരു ചാനലാണ് ഇത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എൻ്റെ പരാതി മുഖ്യമന്ത്രി സ്വീകരിച്ച് മേൽ നടപടി എടുത്തതിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് ഈ അവകാശപ്പെട്ട എൻ്റെ ഭൂമി എനിക്കും എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും അഡ്വക്കേറ്റ് സാജൻ പ്രസാദിൻ്റെ ഭാര്യയിൽ നിന്നും സ്കൂൾ അധ്യാപികയാണ്, അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ പ്രമാണം തിരികെ വാങ്ങിത്തരണം. അപ്പോൾ എന്തായാലും ഈ ഒരു സ്വാധീനം കൊണ്ട് നമുക്ക് ഈ അമ്മയ്ക്ക് നീതി ലഭിക്കും. ചാനലിൻ്റെ സമഗ്രമായ ഇടപെടൽ ഇനിയും ഉണ്ടാകും. ഇനിയും ഇതിന് തുടർ നടപടി ലഭിച്ചില്ലെങ്കിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും അർഹതപ്പെട്ടത് ലഭിക്കട്ടെ. ലഭിക്കട്ടെ, പെട്ടെന്ന് ലഭിക്കട്ടെ, നീതി ലഭിക്കട്ടെ. ശരി ശരി. അപ്പം ഈ ഒരു സമരം അവസാനിപ്പിക്കുന്നതിൽ നമുക്കും സന്തോഷമുണ്ട്. എല്ലാവർക്കും നീതി ലഭിക്കട്ടെ. സത്യം കൃത്യം വ്യക്തമായിട്ട് നിങ്ങളോടൊപ്പം ഓരോ ജനങ്ങളോടൊപ്പവും നമ്മുടെ ചാനൽ കൂടെ ഉണ്ടാകും. ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ നിങ്ങളോടൊപ്പം കാണുക. അപ്പോൾ എന്തായാലും ഈ ഇതിനെക്കുറിച്ചുള്ള തുടർ വാർത്തകൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇത് അവസാനിക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.